നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെയാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആഡൻ തന്റെ രാജിപ്രഖ്യാപനം നടത്തിയതും ഏവരെയും ഞെട്ടിച്ചതും ഫെബ്രുവരി 7ാം തീയതി രാജിവെക്കുമെന്നാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രഖ്യാപനം പ്രധാനമന്ത്രി ഭാഗത്തിൽ നിന്നും ഒഴിയുന്ന സമയം തന്നെ പാർട്ടി നേതൃസ്ഥാനവും ജസീന്ത ഒഴിയുന്നുണ്ടെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള ജസീന്ത ആഡൻ അടുത്ത മാസം സ്ഥാനമൊഴിയുന്നത് വളരെ ആകുലതകളോടെയാണ് ലോക ജനത വീക്ഷിക്കുന്നത് ഒക്ടോബർ 14ാം തീയതി ന്യൂസിലൻഡിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇത്തരമൊരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വരെ അവർ എന്തായിരുന്നാലും എം പി ആയി തന്നെ തുടരുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അടുത്ത മാസം ലേബർ പാർട്ടി നേതാവ് സ്ഥാനം കൂടി ജസീന്ത ഒഴിയുന്നതോടുകൂടി എന്താകും പാർട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ജസീന്ത ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ജനപ്രീതി എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ നേതാക്കൾക്ക് ആകുലതയുണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം സമയമായി എന്നാണ് സ്ഥാനമൊഴിയുന്ന ഘട്ടത്തിൽ ലേബർ പാർട്ടി അംഗങ്ങളുടെ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ജസീന്ത വ്യക്തമാക്കിയത് ഞാനൊരു മനുഷ്യനാണ് രാഷ്ട്രീയക്കാരൊക്കെ തന്നെ മനുഷ്യരാണ് പറ്റാവുന്നിടത്തോളം ഞങ്ങളെല്ലാം നൽകുന്നുണ്ട് എന്നാൽ എനിക്കിപ്പോൾ സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസീന്ത പടിയിറക്കത്തിനുള്ള പ്രഖ്യാപനം നടത്തിയത് കാലാവധി അവസാനിക്കാൻ ഇനിയും 10 മാസം ശേഷിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ജസീന്ത അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്കുള്ള ഊർജമില്ല എന്നും മറ്റൊരംഗത്തിന് വേണ്ടി പുറപ്പെടാനായി തനിക്ക് യുവത്വമില്ല എന്നും ജസീന്ത പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതും ഏവരും അന്വേഷിക്കുന്നുണ്ട് തൻ്റെ രാജിക്ക് പിന്നിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല രഹസ്യങ്ങളൊന്നും തന്നെ താൻ ഒളിച്ചു വയ്ക്കുന്നില്ല എന്നും ജസീന്ത പറയുന്നുണ്ടെങ്കിലും ഏവരും സംശയത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ഈ രാജിപ്രഖ്യാപനം അവസരമൊരുക്കുമെന്നാണ് ജസീന്ത പറഞ്ഞിരിക്കുന്നത് കോവിഡ് മഹാമാരി കാലത്തും ക്രൈസ്റ്റ് ചർച്ചിലെ 2 പള്ളികളിൽ വലിയ ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിലും വൈറ്റ് ഐലൻഡ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായപ്പോഴുമൊക്കെ വളരെ ശ്രദ്ധേയമായ ഇടപെടൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ ജസീന്തയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ തന്നെ ഒരു പ്രതിനിധിയായി തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഏവരും നോക്കിക്കണ്ടത് 2017ലായിരുന്നു ന്യൂസിലൻഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയായി ജസീന്ത അധികാരമേറ്റത് അന്ന് വെറും 37 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്ന പ്രായം എന്നാൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയും അതിലൂടെ അവർ നേടിയെടുത്തു ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു നേട്ടം തന്നെയായിരുന്നു അത് 2017ൽ സഖ്യസർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ജസീന്ത 3 വർഷത്തിനപ്പുറം തൻ്റെ കക്ഷിയായിട്ടുള്ള ലേബർ പാർട്ടിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിച്ചായിരുന്നു പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് ന്യൂസിലൻഡിൻ്റെ 50 വർഷത്തെ ചരിത്രത്തിൽ മറ്റാർക്കും അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കും നൽകാത്ത സീറ്റുകളായിരുന്നു ലേബറിന് നൽകിക്കൊണ്ടെന്ന് ജനം ജസീന്തയോടൊപ്പം തന്നെ നിലകൊണ്ടത് ജസീന്തയുടെ മാത്രം വിജയമായി തന്നെയാണ് ഏവരും അതിനെ നോക്കിക്കണ്ടത് 1996 ശേഷം ന്യൂസിലൻഡിൽ ആദ്യമായിട്ടാണ് ഒരു കക്ഷി ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയെടുത്തത് സാധാരണയായി സഖ്യകക്ഷികളോട് ചേർന്ന് തന്നെയാണ് ഭരണം നിലനിർത്തുന്നത് പക്ഷേ ജസീന്തയുടെ കരുത്തിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ലേബർ പാർട്ടിക്ക് സാധിച്ചു അത്രയും പ്രായം കുറഞ്ഞ ഒരു പ്രധാനമന്ത്രി അതും ഒരു പെണ്ണ് തന്നെ രാജ്യം ഭരിക്കുന്നു അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വിമർശനങ്ങൾ അവർക്ക് നേരെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ തന്നെ പടികളാക്കി മാറ്റി തനിക്ക് നേരെ എറിഞ്ഞിട്ടുള്ള കല്ലുകളെയൊക്കെ തന്നെ പടിക്കെട്ടുകളാക്കി മാറ്റിയായിരുന്നു അവർ മുന്നോട്ട് കുതിച്ചത് എന്തായിരുന്നാലും വിമർശകരെ കൊണ്ട് പോലും കയ്യടിപ്പിച്ച രീതിയായിരുന്നു പിന്നീടുള്ള ജസീന്തയുടെ പ്രവർത്തന മികവ് ക്രൈസ്റ്റ് ചർച്ചിലെ 2 പള്ളികളിൽ നടന്ന ഭീകരാക്രമണമായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് രണ്ടാമതായി പറയേണ്ടത് കോവിഡ് മഹാമാരി നടന്ന സമയത്തും പിന്നീട് ഒരു പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ജസീന്ത വളരെ അനുകമ്പയോടുകൂടിയും മനുഷ്യത്വപരമായും ജനങ്ങളോട് പ്രതികരിച്ചതും അവരോടൊപ്പം തന്നെ ഇടപഴകിയതുമൊക്കെ ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു 2019ലായിരുന്നു ക്രൈസ്റ്റ് ചർച്ചിലെ 2 മുസ്ലിം പള്ളികളിൽ വലിയ ഭീകരാക്രമണം നടന്നത് അന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കാണാനും ആശ്വസിപ്പിക്കാനും ഹിജാബ് ധരിച്ചുകൊണ്ടായിരുന്നു ജസീന്ത എത്തിയത് അത് ഏവരെയും പിടിച്ചുലുക്കിയ ഒരു സംഭവമായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചായിരുന്നു പ്രധാനമന്ത്രി അന്ന് ആശ്വസിപ്പിച്ചത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ലോകമാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിച്ചുകൊണ്ടേയിരുന്നു ആക്രമണം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ ടൈം മാഗസീൻ്റെ കവർ ചിത്രമായി ജസീന്ത മാറുകയായിരുന്നു അങ്ങനെയാണ് ലോകമാധ്യമങ്ങളുടെ പ്രധാന മുഖമായി ജസീന്തയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടത് വളരെ സംതൃപ്തി നൽകുന്ന 5.5 വർഷമായിരുന്നു ഇക്കഴിഞ്ഞു പോയതെന്നാണ് ജസീന്ത പറയുന്നത് എന്നാൽ കനത്ത വെല്ലുവിളികളായിരുന്നു തനിക്ക് മുന്നിലുണ്ടായിരുന്നത് എല്ലാവർക്കും വീടുറപ്പിക്കലും കുട്ടികളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യലും കാലാവസ്ഥാ മാറ്റവും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ തനിക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഒരു ഭീകരാക്രമണവും പ്രകൃതി ദുരന്തവും മഹാമാരിയുമൊക്കെ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇക്കാലയളവിൽ ഉണ്ടായെന്നാണ് ജസീന്ത പറയുന്നത് അനുകമ്പ പ്രകടിപ്പിച്ച ഒരാളായി വിലയിരുത്തപ്പെടാൻ തന്നെയാണ് തനിക്ക് ഇഷ്ടമെന്നും രാജ്യം നിങ്ങളെ എങ്ങനെ ഓർമ്മിക്കണമെന്ന ചോദ്യത്തോട് മറുപടി നൽകിയത് അങ്ങനെ തന്നെയായിരുന്നു
അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരുന്ന സമയത്ത് പോലും ന്യൂസിലൻഡ് ആകട്ടെ വളരെ മികച്ച പ്രവർത്തന മികവ് തന്നെയായിരുന്നു പുലർത്തിയത്. അല്ലെങ്കിൽ സീറോ കോവിഡ് എന്ന രീതിയിലേക്ക് ന്യൂസിലൻഡിന് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിതി വളരെ ഗുരുതരമാകാതെ പോകാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം ജസീന്ത തന്നെയായിരുന്നു. കൃത്യസമയത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും മറ്റും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടും ജസീന്ത കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയായിരുന്നു നടത്തിയത്. ജസീന്തയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ആരോഗ്യ പ്രവർത്തകരും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ട് തന്നെയാണ് കോവിഡിനെ പിടിച്ചുകെട്ടാനായി സഹായിച്ചത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടിയത്. എന്തിനേറെ പറയുന്നു, കല്യാണം പോലും മാറ്റിവെച്ച് തൻ്റെ വിവാഹത്തിന് പോലും വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് അവർ രാജ്യത്തിന് വേണ്ടി പോലും പ്രവർത്തിച്ചത്. ജസീന്തയുടെ പങ്കാളി എന്നത് ടെലിവിഷൻ അവതാരകൻ കൂടിയായിട്ടുള്ള ക്ലാർക്ക് ഗെഫോർഡാണ്. ഇരുവർക്കും ഒരു കുഞ്ഞു കൂടിയുണ്ട്. കുഞ്ഞ് ജനിച്ചതും പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ തന്നെയായിരുന്നു. ഒന്നര മാസത്തെ പ്രസവാവധി മാത്രമാണ് ജസീന്ത ആ കാലത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം വീണ്ടും ചുമതലകളിലേക്കും കർത്തവ്യ നിർവഹണത്തിലേക്കും ജസീന്ത തിരികെ എത്തുകയായിരുന്നു. തൻ്റെ കുഞ്ഞുമായിട്ടാണ് 2018 യുഎൻ്റെ പൊതുസഭയിൽ പ്രസംഗിക്കാനായി പ്രധാനമന്ത്രി എത്തിയതും. ഏവരെയും ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവം തന്നെയായിരുന്നു അത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ 3 മാസം പ്രായമായ കുഞ്ഞിനൊപ്പം എത്തിയായിരുന്നു ജസീന്ത അന്ന് പ്രസംഗവും മറ്റ് ചർച്ചകളിലുമൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അമ്മയും ഭരണാധികാരിയും എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെ നിർവഹിക്കുന്നതിൽ ലോകത്തിൻ്റെ പ്രശംസ അന്ന് പിടിച്ചുപറ്റുന്നതിൽ ഒട്ടും തന്നെ പിറകിലായിരുന്നില്ല ജസീന്ത. യുഎൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു അത്തരമൊരു സംഭവം അന്ന് നടന്നത്. അത് ചരിത്ര താളുകളിൽ എന്നും കുറിക്കപ്പെടും. കൂടാതെ വിപ്ലവകരമായ ഒരു മാറ്റം ജസീന്ത അവിടെ നിന്നും ആരംഭിച്ചിരുന്നു. ജസീന്ത കുഞ്ഞിന് പാല് കൊടുക്കുന്ന ചിത്രമായിരുന്നു പിന്നാലെ ഏറെ ചർച്ചാവിഷയമായി മാറിയത്. മുലപ്പാൽ ഊട്ടുന്നത് ഒട്ടും തന്നെ ഹീനമായ പ്രവൃത്തിയല്ല എന്നും അത് ഒരു കുട്ടിയുടെ അവകാശമാണെന്നും ഒരു അമ്മയുടെ കർത്തവ്യം അല്ലെങ്കിൽ കടമയാണെന്നും ജസീന്ത അന്ന് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. നിരവധി അമ്മമാർക്ക് അതൊരു പ്രചോദനമായി മാറുകയും ചെയ്തിരുന്നു. ജസീന്ത എന്ന അമ്മയെ, ആ സ്ത്രീയെ, ആ യുവതിയെ വാനോളം പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തിയത്. ലോകമെമ്പാടും ആ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തുകൊണ്ടേയിരുന്നു. തൻ്റെ രാജ്യത്തെ, തൻ്റെ ജനങ്ങളെ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള, ഇത്രയധികം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി, ഒരു പ്രധാനമന്ത്രി ഉണ്ടായില്ല എന്നാണ് പലരും ഈ ഘട്ടത്തിൽ അഭിപ്രായപ്പെടുന്നത്. എന്തായിരുന്നാലും അപ്രതീക്ഷിതമായ ഈ രാജി പ്രഖ്യാപനം ഏവരെയും നടുക്കിയിരിക്കുകയാണ്. അടുത്ത കാലത്തായി ജസീന്തയുടെ ജനപ്രീതി കുറയുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും അത് ഒരിക്കലും രാജി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ പോകില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. ജസീന്ത ആഡന്റെ രാജിയെ തുടർന്ന് നിരവധി ഭാഗത്ത് നിന്നും പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഒരു ട്വിറ്റർ കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. ജസീന്തയുടെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ആഡനെ പോലുള്ള ഒരു നേതാവ് ഒരാൾക്ക് എങ്ങനെ സഹാനുഭൂതിയോടും ഉൾക്കാഴ്ചയോടും നയിക്കാമെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സഹാനുഭൂതിയും ഉൾക്കാഴ്ചയും ശക്തമായ നേതൃഗുണങ്ങളാണെന്ന് അവർ തന്നെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. ന്യൂസിലൻഡിന് വേണ്ടി ജസീന്ത കഠിനമായി വാദിക്കുന്നവളാണ്. നിരവധി പേർക്ക് പ്രചോദനവും എനിക്ക് മികച്ച സുഹൃത്തുമാണെന്നാണ് ആൽബനീസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ലോകരാഷ്ട്രങ്ങൾക്ക് പോലും മാതൃകയായ ഒരു നേതാവ്, അല്ലെങ്കിൽ ഒരു വലിയ പോരാളി. അവർ പടിയിറങ്ങുമ്പോൾ ആ വേദന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട് എന്നതാണ് സത്യാവസ്ഥ. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്താൻസ്. What?